തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സാരഥി ആനത്തലവട്ടം ആനന്ദൻ ഓർമ്മയുടെ താളുകളിൽ മറഞ്ഞു. തൊഴിലാളികളുടെ പ്രിയങ്കരനായ നേതാവിന്റെ ഓർമ്മകൾക്ക് മുൻപ് പ്രണാമം. 1937 ഏപ്രിൽ 22 തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചിലക്കൂരിൽ കേടുവിളാകത്ത് വെളിയിൽ നാരായണിയുടെയും വി കൃഷ്ണന്റെയും മകനായി ജനിച്ചു. ചിറയൻകീഴ് ചിത്രവിലാസം, കടക്കാവൂർ SSBP എന്നീ സ്കൂളുകളിലായാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പൊതുപ്രവർത്തനം തുടങ്ങിയിരുന്നു. കയർ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം. 1954 ഒരണ കൂടുതൽ കൂലിക്ക് വേണ്ടി നടന്ന കയർ തൊഴിലാളി പണിമുടക്ക് ആനന്ദന് രാഷ്ട്രീയത്തിലേക്കും സാമൂഹിക പ്രവർത്തനത്തിലേക്കുമുള്ള ആദ്യ ചവിട്ടുപടിയായി. കേന്ദ്ര സർക്കാരിന്റെ കയർ മിത്ര പുരസ്കാരം, കയർ മിലനിയം പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ കയർ അവാർഡ്, സി കേശവൻ സ്മാരക പുരസ്കാരം, എൻ ശ്രീകണ്ഠൻ നായർ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1957 ട്രാവൻകൂർ കയർ തൊഴിലാളി യൂണിയൻ നിർവാഹ സമിതി അംഗമായി. 1960 മുതൽ 71 വരെ ട്രാവൻകൂർ കയർ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി. 1971 മുതൽ കേരള കയർ വർക്കേഴ്സ് സെന്റർ ഭാരവാഹിയാണ് അദ്ദേഹം. CPM ബ്രാഞ്ച് സെക്രട്ടറി, ചിറയൻകീഴ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1971 CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായി. 1979 മുതൽ 84 വരെ ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 1985 CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1987 അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നായിരുന്നു വിജയിച്ചത്. 1996 വീണ്ടും ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു. അന്ന് വക്കം പുരുഷോത്തമനെ 1016 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2006 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് 11208 വോട്ടുകൾക്ക് സി മോഹനചന്ദ്രനെ തോൽപ്പിച്ച് വീണ്ടും നിയമസഭയിലേക്കെത്തി. CPM മുതിർന്ന നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായ ആനത്തലവട്ടം ആനന്ദന്റെ മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 86-കാരനായ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നാളെ വൈകിട്ട് 5 മണിക്ക് ശാന്തി കവാടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. അവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര. മൃതദേഹം ഇന്ന് ചിറയൻകീഴിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റു നേതാക്കളും ആനത്തലവട്ടം ആനന്ദന് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ചിറയൻകീഴിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഭൗതിക ശരീരം AKG സെന്ററിൽ പൊതുദർശനത്തിനായി വെച്ചു. തുടർന്ന് CITU സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ 3 മണിക്കും പൊതുദർശനത്തിന് വെച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശാന്തി കവാടത്തിലാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം മേട്ടുകടയിൽ അനുശോചന യോഗം ചേരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും അനുശോചന യോഗത്തിൽ പങ്കെടുക്കും.